രണ്ടു വർഷം മുമ്പ് കാഞ്ഞിരപ്പള്ളിക്കടുത്ത് മുക്കൂട്ടുതറയിൽ നിന്നും കാണാതായ ജസ്ന മരിയ ജെയിംസ് മംഗലാപുരത്തെ ഒരു ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഓൺലൈൻ പത്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് ഇതിന് ഒരു സ്ഥിരീകരണവും നൽകുന്നില്ലെന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേസ് നേരത്തെ അന്വേഷിച്ചിരുന്ന മുൻ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ തച്ചങ്കരിക്കും അടുത്ത കാലത്ത് കേസന്വേഷണം ഏറ്റെടുത്ത പത്തനംതിട്ട SP KG സൈമണും അറിയാമായിരുന്നു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ജസ്നയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ കുടുംബത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തച്ചങ്കരി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച് ചില സൂചനകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴെല്ലാം തുറന്നു പറയാൻ പറ്റില്ലെന്നും KG സൈമണും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 2018 March 22 രാവിലെ 9:30 വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് പോയ ജസ്നയെയാണ് പിന്നീട് കാണാതാകുന്നത്. ആദ്യം ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചിരുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. എന്നാൽ ജസ്നയുടെ തിരോധാനം പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. മുക്കൂട്ടുതറ കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫിന്റെ മകളായ ജസ്ന മരിയ ജെയിംസ് എന്ന 20-കാരി മംഗലാപുരത്തെ ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിൽ എത്തിയെങ്കിൽ അത് എങ്ങനെ, പിന്നിൽ ആരാണ് എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്നും നിർണായകമായ ചില മൊഴികൾ പോലീസ് ശേഖരിച്ചതായും വിരമിക്കൽ ദിനത്തിൽ KG സൈമൺ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്ന എങ്ങോട്ടാണ് പോയത്, പ്രവർത്തന രീതികൾ എങ്ങനെയായിരുന്നു, ആരൊക്കെയാണ് ജസ്നയ്ക്ക് ബന്ധമുണ്ടായിരുന്നതെന്നും പത്തനംതിട്ടയ്ക്ക് പുറത്ത് മറ്റു ജില്ലകളിലും വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ജസ്ന സ്വന്തം കുടുംബത്തിൽ എങ്ങനെയായിരുന്നു എന്നതെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കോവിഡ് പ്രതിസന്ധി അവസാനിച്ച ശേഷം ജസ്ന തിരോധാന കേസ് അന്വേഷണം ഫലം കാണുമെന്നതും സത്യം ഉടൻ വെളിപ്പെടുത്താൻ കഴിയുമെന്നും KG സൈമൺ അന്ന് വ്യക്തമാക്കിയിരുന്നു. അതേസമയം കേസിൽ നല്ല പുരോഗതി ഉണ്ടായി വന്നപ്പോഴാണ് കോവിഡ് വന്നതും ലോക്ക്ഡൌൺ ഉണ്ടായതും. അതിനാലാണ് കേസ് അന്വേഷണം പലപ്പോഴും തടസ്സപ്പെട്ടതെന്നും അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് അതേക്കുറിച്ച് താൻ ഇപ്പോഴൊന്നും പറയുന്നില്ല എന്നായിരുന്നു KG സൈമണിന്റെ മറുപടി. തനിക്കതേക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാനാകില്ല, കേസിന്റെ രഹസ്യ സ്വഭാവം പരിഗണിച്ച് വളരെയധികം കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ പിന്നാമ്പുറ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞതായും KG സൈമൺ വ്യക്തമാക്കി. എന്നാൽ ചിലയിടങ്ങളിൽ നിന്ന് ജസ്നയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് വീട്ടുകാർക്കും പോലീസിനും ഫോൺ കോളുകൾ ലഭിച്ചുവെങ്കിലും ഒന്നിനും ഫലമുണ്ടായിരുന്നില്ല. ആന്റിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അയൽവാസിയോട് പറഞ്ഞെങ്കിലും അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടില്ല. മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ ജസ്നയെ കണ്ടെന്ന ചിലരുടെ മൊഴിയനുസരിച്ച് ഈ വഴിക്കുള്ള കണ്ണിമലയിലെ ഒരു ബാങ്കിന്റെ CCTV ദൃശ്യത്തിൽ ശിവഗംഗ എന്ന ബസ്സിൽ ജസ്ന ഇരിക്കുന്നതിന്റെ ചിത്രം ബന്ധുക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനി കോളേജിലെ 2-ാം വർഷ BCOM വിദ്യാർത്ഥിനിയായ ജസ്ന അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരിയായിരുന്നു. അതിനാൽ അടുത്ത സുഹൃത്തുക്കളും ജസ്നയ്ക്ക് വളരെ കുറവാണ്. കാണാതായ ദിവസം ജസ്നയ്ക്ക് സ്റ്റഡി ലീവ് ആയിരുന്നു. അന്ന് രാവിലെ ജസ്ന വീടിന്റെ വരാന്തയിൽ ഇരുന്ന് പഠിക്കുന്നത് അയൽക്കാർ കണ്ടതാണ്. രാവിലെ 9 മണിയോടെ പിതാവ് ജെയിംസ് ഓഫീസിലേക്കും പിന്നീട് സഹോദരി ജെഫിമോളും സഹോദരൻ ജെയിംസും കോളേജിലേക്ക് പോയി. ഇതിനുശേഷം ആന്റിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ജസ്ന സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് ഒരു ഓട്ടോയിൽ കയറിയാണ് ജസ്ന മുക്കൂട്ടുതറ ടൗണിൽ എത്തിയത്. തുടർന്ന് ബസ്സിൽ കയറി എരുമേലിയിലെത്തി. എന്തായാലും ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ജിഹാദികളുണ്ടോ എന്ന സംശയവും ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ.